ഗ്രാമത്തിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഗ്രാമത്തിനെ പറ്റിയിട്ട്. ചുട്ടിപ്പാറ എന്നാണ് ആ ഗ്രാമത്തിന്റെ പേര്. കേരളത്തിലെ നമ്പർ വൺ കുക്കിംഗ് ചാനലായ ചുട്ടിപ്പാറ ഫിറോസ് അങ്കിളുടെ നാടാണ് ഞങ്ങളുടെ നാട്. ഇപ്പൊ കൃത്യം 5 മണി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ബേർഡ്സിനെയും ലക്കിനെയും ഒക്കെ കണ്ടാണ് പോകുന്നത്. ട്രാഫിക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്ത് കൊടുക്കണം, പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ഇപ്പൊ കാക്കനാട് ഇൻഫോ പാർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോ കൊച്ചി നഗരത്തിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പുലർച്ചെ 5 മണി ആയത് കൊണ്ട് തന്നെ ഇപ്പോ ട്രാഫിക് ഒന്നും ഒട്ടും ഇല്ല. പിന്നെ ഒരു ചെറിയ മഴയും ചെറിയ മഞ്ഞു മൂടലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രണ്ട് സൈഡും വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ. അപ്പൊ ഇത് കുറച്ച് ദൂരത്തിലേക്ക് കാണാൻ പറ്റുള്ളൂ. പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ ഈ ചുറ്റും ഈ കെട്ടിടങ്ങളൊന്നും ഉണ്ടാവില്ല, ചെടികളും മരങ്ങളും ഒക്കെ ആയിരിക്കും. ഫ്രണ്ട്സ്, ഇപ്പൊ കാക്കനാട് ഇൻഫോ പാർക്ക്, സെസ്, HMT ജംഗ്ഷൻ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ നമ്മള് കളമശ്ശേരി മെട്രോ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ മെട്രോയിന്റെ പില്ലേഴ്സ്? ഇത് ആലുവ വരെ ഉണ്ട് കേട്ടോ. നല്ല രസമല്ലേ ഇതിന്റെ ഇടയിൽ കൂടെ നോക്കാൻ. അങ്ങനെ നമ്മൾ NH എത്തി. നല്ല റോഡാണ്, അതുകൊണ്ട് യാത്രയും നല്ലതായിരിക്കും. ഇപ്പൊ ലൈറ്റ് പോലും ഓഫ് ആയിട്ടില്ല, ജസ്റ്റ് 6:30 ആയിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ കൊച്ചി മെട്രോയുടെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര തുടരുകയാണ്. എനിക്ക് ട്രാവൽ ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പൊതുവെ ഞങ്ങൾ കൂടുതൽ ട്രാവൽസ് ഒഴിവാക്കാണ് ചെയ്യാറ്, കാരണം വീട്ടിൽ ആരും നോക്കാനില്ലല്ലോ. ലക്കിനെയും നമ്മുടെ ബേർഡ്സിനെ ഒന്നും നമ്മൾ ഇവരെയൊക്കെ കൊണ്ട് ട്രാവൽ ചെയ്ത് കാരണം നമ്മൾ ട്രാവൽ മാക്സിമം ഒഴിവാക്കാറുണ്ട്. പിന്നെ ഇപ്പൊ തന്നെ ചെടികൾ നനയ്ക്കാൻ വേണ്ടിട്ട് അപ്പുറത്തെ വീട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പൊ വണ്ടി, ഞങ്ങളുടെ വണ്ടി ഫുള്ള് ലോഡഡാണ്. പുറകില് ജാറ ലഗ്ഗേജ് ഇരിപ്പുണ്ട്. പിന്നെ ഫ്രണ്ട് സൈഡില് അമ്മയും കിളിയും ഇരിപ്പുണ്ട്. പിന്നെ അച്ഛനാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് എന്റെ അച്ഛൻ. അച്ഛൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ വണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതേതാണ് ആലുവ മെട്രോ സ്റ്റേഷൻ. ഇതേ കഴിയാറായി. നമ്മൾ ആലുവ മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞാല് ഉടനെ തന്നെ ആലുവ പുഴ കഴിഞ്ഞ് പതുക്കെ എയർപോർട്ട്, എയർപോർട്ട് കഴിഞ്ഞ ചാലക്കുടി, ചാലക്കുടി കഴിഞ്ഞ കുതിരാൻ കഴിഞ്ഞാൽ നമ്മൾ പാലക്കാട് എത്തും. ഓക്കെ, അപ്പൊ പാലക്കാടൻ കാഴ്ചകളില് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യണം. ഇത് നമ്മൾ ആലുവ പുഴയുടെ മേളിലൂടെയാണ് പോകുന്നത്. പക്ഷെ ട്രാഫിക് കാരണം വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ശബ്ദം കേട്ടിട്ടുണ്ടാവും, അതാരും അല്ല, എന്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ ആവേശം കൂടിയിട്ട് അച്ഛനെ ഇടയിൽ പറഞ്ഞാണ് കേട്ടോ. അപ്പൊ ഇനിയും അച്ഛൻ അതേപോലെ ആവേശം കൂടുമ്പോ ചെലപ്പോ അച്ഛന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചി എയർപോർട്ടാണ്. എയർപോർട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ഫ്രണ്ട്സ്, ഇതാണ് അങ്കമാലി ടൗൺ. നിങ്ങൾ അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന സിനിമയിലേക്ക് കണ്ടിട്ടുണ്ടാവില്ലേ? ഫ്രണ്ട്സ്, നമ്മുടെ സ്വന്തം കലാഭവൻ മണിചേട്ടന്റെ നാട്ടിലാണ് നമ്മളിപ്പോ. ചാലക്കുടിയാണ്. അപ്പൊ ചാലക്കുടി പുഴയുടെ മേളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ചാലക്കുടി കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്ക് പോകാൻ പറ്റുന്നത്. അടിപൊളി വെള്ളച്ചാട്ടമാണ്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പാലിയക്കര ടോൾ പ്ലാസ. ഇത് ഇതിൽ കൂടെ ആണ് നമ്മള് ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. അപ്പൊ പണ്ട് ഞങ്ങൾ ക്യാഷ് ആയിട്ടായിരുന്നു കൊടുക്കുന്നത്. ഇപ്പൊ ഫാസ്ടാഗ് എന്ന് പറയുന്ന ഒരു ടാഗ് ഞങ്ങൾ കാറിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ടോളിന്റെ അകത്ത് കൂടെ പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഓട്ടോമാറ്റിക്കലി എന്താ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിക്കോളും. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരിൽ എത്തി. ടൗണിൽ കയറാതെ ബൈപ്പാസിലൂടെ പോകുകയാണ്. ഇവിടെ മണ്ണൂത്തി കാർഷിക സർവകലാശാലയൊക്കെ നമുക്ക് കാണാൻ പറ്റും. കൊച്ചി സിറ്റി വിട്ടപ്പോൾ തന്നെ ഞങ്ങൾ നല്ല ഗ്രാമഭംഗി കണ്ടു തുടങ്ങി. മലകളും പച്ചപ്പും മരങ്ങളും ഒക്കെ കൊണ്ട് നല്ല ഭംഗിയുണ്ട്.
എപ്പോഴും ഇതുപോലെ നല്ല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യാൻ നല്ല രസമാണ്. ദേ ഈ കാണുന്നത് കണ്ടോ, കുതിരാൻമല മഞ്ഞു മൂഴികിടക്കുന്നത്. നല്ല രസമില്ലേ കാണാൻ? ഇത് ഈ മല തുരന്നാണ് നമ്മൾ കുതിരാൻ തുരങ്കം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാണാതെ അതും ചെന്ന് കാണുക. സൂര്യൻ ഉദിച്ചിട്ടില്ല, അതുകൊണ്ട് കുറച്ച് വെളിച്ചത്തിന്റെ കുറവുണ്ട്. പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കും, അതുകൊണ്ട് എല്ലാം സൂപ്പർ ആയിരിക്കും. കുതിരാൻ തുരങ്കത്തിന്റെ ബാക്കി പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും എറണാകുളത്തിൽ നിന്ന് വരുന്നവർക്ക് തുരങ്കത്തിനകത്തോട്ട് കയറാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഈ കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയിട്ട് യു ടേൺ എടുത്തിട്ട് പാലക്കാടിൽ നിന്ന് തുരങ്കത്തിനകത്തോട്ട് കയറിയതാണ്. ശരിക്കും ഈ കുതിരാൻ മലയിലൂടെയുള്ള യാത്ര ഒരു ഓർമ്മയാകാൻ പോകുകയാണ്. കാരണം രണ്ട് തുരങ്കങ്ങളും തുറന്നു കഴിഞ്ഞാൽ ഈ റോഡ് ആർക്കും വേണ്ട. ഉള്ളിലോട്ട് പോകാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കാറ് കയറ്റാൻ പറ്റില്ല. ഇതിപ്പോൾ നല്ല രസമുണ്ട്, ഒരു പ്രത്യേക അനുഭവമാണ്. എല്ലാവരും ഇത് കാണേണ്ട കാഴ്ചയാണ് തുരങ്കത്തിനകത്തുള്ളത്. കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു, അപ്പോഴാണ് ഒരു ആശ്വാസമായത്. ഇനി ഇത് കുറച്ച് നാളത്തേക്ക് കണ്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഫ്രണ്ട്സ്, അപ്പൊ എല്ലാം കഴിഞ്ഞ് നമ്മുടെ പാലക്കാട് എത്തിയിട്ടുണ്ട്. അപ്പൊ പാലക്കാട് എത്തുമ്പോ നിങ്ങൾക്ക് ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഭയങ്കര ചൂടാണ് പാലക്കാടിലേക്ക് വരുമ്പോ. പാലക്കാടിൽ നിന്ന് പാറ കൊഴിഞ്ഞാമ്പാറ വഴിയാണ് നമ്മൾ ഇനി പോകേണ്ടത്. പകുതി തമിഴ്നാടിനെ ഓർമ്മിപ്പിക്കുന്ന കുറച്ച് കാഴ്ചകളുണ്ട് ഇവിടെ. പ്രത്യേകിച്ച് റോഡിന് ഇരുവശത്തും തിങ്ങി നിൽക്കുന്ന ഈ പുളിമരങ്ങൾ. നമ്മളിപ്പോ അച്ഛന്റെ വീട്ടിലേക്കാണ് പോകുന്നത്, അതാണ് ചുട്ടിപ്പാറ. അപ്പൊ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഫിറോസ് അങ്കിളിനെയും കാണാം. കൂട്ടുപാത കഴിഞ്ഞ് പാറ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കഞ്ചിക്കോട് പോകുന്ന റൂട്ടിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇങ്ങോട്ടും കയറിയത് മുതൽ ഒരു വ്യത്യാസം തോന്നുന്നില്ലേ? എല്ലാം ഹരിതാപകരമായ ഗ്രാമഭംഗി, ഫുൾ ഗ്രീനറീസ് അല്ലേ ഫ്രണ്ട്സ്? നമ്മൾ കൊച്ചിയിൽ താമസിക്കുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു രസം. പക്ഷെ അമ്മയ്ക്കും അച്ഛനും വലിയൊരു രസമില്ല, കാരണം അച്ഛനും അമ്മയും ഇത് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് ഗിയർ. ഇതാരുടെ വണ്ടിയാന്ന് മനസ്സിലായോ? ഫിറോസ് അങ്കിളുടെ ഓഫീസിൽ വെച്ച് കണ്ടു. ഞങ്ങൾ ഇനി അച്ഛന്റെ വീട്ടിലോട്ട് പോവാണ്. നമുക്ക് ഈ യാത്ര തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി അവിടുത്തെ വിശേഷങ്ങളും കൊച്ചിയിലോട്ടുള്ള യാത്രയും ഒക്കെയായി വേറൊരു വീഡിയോ വരാം. അതുവരേക്കും ബൈ ബൈ.